ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കൊരു ചെറുപയർ പരിപ്പുണ്ട്, ഒരു ദോശ ഉണ്ടാക്കി നോക്കിയാലോ. ചീസും ഉള്ളിയും ചട്ടിനിയും എല്ലാം കൂടി ചേർത്തുങ്ങാണ്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ദോശയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് 4 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അതാ, അതിലേക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് അതിലേക്ക് പിന്നെ പച്ചമുളക്, നല്ല ജീരകം, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2 സ്പൂൺ നല്ല ജീരകം വരെ ഇടാം. എൻ്റെ കയ്യിലിപ്പോൾ അതുള്ളതിന്, അപ്പം ഞാൻ അത് ഇട്ടത്, ഒരു സ്പൂൺ ഇട്ടിട്ട് അതും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതാ, ഈ ഒരു കട്ടിയിൽ വേണിട്ട് നമുക്ക് ഈ ബാറ്ററി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ദോശ ചുട്ടെടുക്കുക. നല്ല നൈസാക്കിയിട്ട് നല്ല വട്ടത്തിൽ ചുട്ടെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പം ഇതാ ഒരു പാൻ, ഇതാ ചൂടായിട്ട് നമുക്ക് ഇനി എണ്ണ പറ്റിങ്ങാണ്ടിട്ട് ഇത് വെച്ച് കൊടുക്കുക. ദോശ ചുട്ടെടുത്തിട്ട് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കുക. അപ്പോൾ എല്ലാ എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സപ്പോർട്ട് ചെയ്യുക കേട്ടോ മാക്സിമം. അപ്പോൾ അതാ നമ്മളെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ദോശ നല്ല നൈസാക്കിയിട്ട് പരത്തിയെടുക്കുക. ഇതാ കണ്ടോ, അതേപോലെ അത്യാവശ്യം നല്ല വട്ടത്തിൽ തന്നെ പരത്തിയെടുക്കുക. നൈസാക്കിയിട്ട് വേണം കേട്ടോ, നമുക്ക് ഒന്ന് ക്രിസ്പിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ദോശയാണ്. അപ്പം അത്യാവശ്യം നൈസാക്കിയിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് വെന്ത് വന്നതിൻ്റെ ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് ചട്ടിനിയും കുറച്ച് ഉള്ളിയും പിന്നെ ചീസും ഒക്കെ ഇട്ട് കൊടുക്കുക. ചീസും ചട്ടിനിയും പിന്നെ ഇതൊക്കെ ഉള്ളിയൊക്കെ ഒക്കെ നമ്മളെ ഇഷ്ടത്തിനുണ്ട് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് ഒരളവൊന്നും പറഞ്ഞിട്ടില്ല, അത് നമുക്ക് നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ചിട്ടോ ഇനി നമുക്ക് ടേസ്റ്റിനനുസരിച്ചിട്ടോ എത്ര ഇടാം. ഞാൻ ആദ്യം കുറച്ചൊന്ന് സെൻറ്ററിൽ ഒരു ഭാഗത്തേക്ക് മാത്രം പരത്തിയിട്ട് കുറച്ച് ചട്ടിനിയും പിന്നെ അതിൻ്റെയൊക്കെ എന്താണ് ഉള്ളിയും ഇതുമാണ് ഇട്ട് കൊടുത്തത്. ചീസും കൂടി പരത്തിയിട്ട് ഒന്ന് ചൂടാക്കി മടക്കിയെടുത്തേക്കാണ്. അപ്പോൾ അതൊരു വലിയൊരു ടേസ്റ്റ് തോന്നാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി തോന കുറേ വട്ടത്തിൽ പരത്തിങ്ങാണ്ടിട്ടൊക്കെ മടക്കിയൊക്കെ എടുത്ത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. കുറച്ച് ചീസ് കൂടുതലായപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. അതേപോലെ ഉള്ളിയൊക്കെ ഇട്ട് ഞാനതൊന്ന് മടക്കി എടുത്ത് ചൂടോടെ കൊടുത്ത് തന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചൂട് തണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്ര ഒരു രസം തോന്നിയിട്ടില്ല. അപ്പോൾ ഇതുണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കിയാൽ ചൂടോടെ കൂടി തന്നെ കഴിക്കണം. ചെറുപയർ പരിപ്പ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ കഴിക്കാം കേട്ടോ. നമുക്ക് കിച്ചടി വെച്ചിട്ടോ മധുരത്തിലോ ഒക്കെ ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടാവില്ല. പക്ഷേ ഇത് ദോശ ആക്കിയിട്ട് ചീസും ഒക്കെ കൂട്ടി തിന്നുമ്പോൾ കുട്ടികൾക്കായാലും ചീസും ഒക്കെ നല്ലതാണല്ലോ. അപ്പോൾ ഇതാ ഇതേപോലെ ചുട്ടെടുത്തിട്ടോ. ഇനിയിപ്പോൾ ഞാൻ വേറെ രീതിയിലും മാറ്റി ചുട്ടിട്ടുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടപ്പോൾ ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ അതിപ്പം സെൻറ്ററിലാക്കി കണ്ടിട്ട് ഇതേപോലെ മടക്കിയെടുത്തേക്കാണ്. ഇത് നല്ല രസം ഉണ്ടായിരുന്നു. ചീസ് കുറച്ച് കൂടുതലാക്കി ഇട്ടത് കൊണ്ട് തന്നെയായിരിക്കും. എന്തായാലും ചെറുപയർ പരിപ്പാണ് തോന്നുന്നില്ല, നല്ല ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടും പിന്നെ ഫുള്ളായിട്ട് നമുക്ക് ചീസും ചട്ടിനിയും ഇതൊക്കെ ഇട്ടിട്ടോ അങ്ങനെയും കഴിക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.